നമസ്കാരം ഞാൻ കിളിയൂർ അജിത്ത് ദേശചരിത്രം എന്ന പന്തിയിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് മണ്ഡപത്തിൻ കടവ് എന്ന പ്രദേശത്തെക്കുറിച്ചാണ് തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട താലൂക്കിൽ ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിൽ മണ്ഡപത്തിൻ കടവ് എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നു ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്ഥാനം കൂടെയാണ് കടവ് നെയ്യാറും ചിറ്റാറും സന്ധിക്കുന്നതിനിടയിലെ ഒരു ഉപദ്വീപ് പ്രദേശമാണ് കടവ് നെയ്യാറിലെ ഒരു കടവിൻ്റെ പേര് സ്ഥലനാമമായി മാറുകയായിരുന്നു മണ്ഡപത്തിൻകടവിൻ്റെ പൂർവനാമം മാമൂട്ടുവിള എന്നായിരുന്നു മാമ്മൂട്ടുവിള കുന്നിന് മുകളിൽ ഒരു വിദ്യാപീഠവും പണ്ഡിത സദസ്സും പ്രവർത്തിച്ചിരുന്നു കാലഘട്ടം ആയന്മാരുടെ കാലത്താണെന്നും അതല്ല അതിനുശേഷമാണെന്നും രണ്ടുപക്ഷമുണ്ട് കുമാരമണ്ഡപം എന്നാണ് ഈ വിദ്യാപീഠം അറിയപ്പെട്ടിരുന്നത് ശാലയിലെ പ്രതിഷ്ഠാമൂർത്തി ബാലസുബ്രഹ്മണ്യനാണ് അക്കാലത്ത് ഇത്തരം വിദ്യാപീഠങ്ങളെ മണ്ഡപം എന്നാണ് വിളിച്ചിരുന്നത് ഈ വിദ്യാപീഠത്തിലെ വിദ്യാർത്ഥികൾക്ക് കുളിക്കാനായി നെയ്യാറിലൊരുക്കിയ കടവാണ് മണ്ഡപത്തിൻ കടവ് എന്ന് പറയപ്പെടുന്നു അതല്ല മണ്ഡപത്തിന് മുന്നിലെ കടത്ത് കടവാണ് മണ്ഡപത്തിൻ കടവായി മാറിയതെന്ന് ഒരഭിപ്രായമുണ്ട് രണ്ടായാലും മണ്ഡപത്തിനാധാരം വിദ്യാപീഠം തന്നെ ഒട്ടേറെ പണ്ഡിതന്മാരുടെ ഇരിപ്പിടമായിരുന്നു ഈ മണ്ഡപം മന്ത്രതന്ത്ര വേദിയസഭയും തർക്കവും സമ്മാനദാനവും നടപ്പിലിരുന്നു താന്ത്രികം ശ്രൗതം ജ്യോതിഷം കാവ്യനാടക അലങ്കാരങ്ങൾ വൈദ്യം ഗൃഹഭരണതന്ത്രം നിയമം രാജനീതി തുടങ്ങിയ വിഷയങ്ങളിൽ ഇവിടെ അറിവ് പകർന്നിരുന്നു പരിയേറ്റ് കൈപ്പോര് പൂട്ട് അങ്കപ്പോര് ഉച്ചങ്കടകം വാൾപ്പയറ്റ് മല്ലയുദ്ധം ധനുർവിദ്യ ബാഹു തുടങ്ങി യുദ്ധമുറകളെല്ലാം ഇവിടെ അഭ്യസിപ്പിച്ചിരുന്നു ഇപ്പോൾ കടകം മണ്ണി എന്ന് അറിയപ്പെടുന്ന പ്രദേശത്താണ് വലിയ കളരി പ്രവർത്തിച്ചിരുന്നത് വിദ്യുവദസ്സിൻ്റെ യോഗസ്ഥാനം കൂഴനാടിന് സമീപമുള്ള കോട്ടയക്കോണമായിരുന്നതായും പറയപ്പെടുന്നു കുമാരമണ്ഡപത്തിൽ ആയുധ പരിശീലനത്തിനാണ് മുൻതൂക്കം നൽകിയിരുന്നത് ദീർഘകാലം നീണ്ടുനിന്ന പടയോട്ടങ്ങളെ ചെറുക്കാൻ ആ കാലഘട്ടത്തിൽ ഇത്തരം കേന്ദ്രങ്ങൾ അനിവാര്യമായിരുന്നു സുരക്ഷ കണക്കിലെടുത്താകണം നെയ്യാറിനും ചിറ്റാറിനും ഇടയിലുള്ള ഉപദ്വീപ് പ്രദേശം ശാല സ്ഥാപിക്കാനായി തിരഞ്ഞെടുത്തത് തിരുവിതാംകൂറിൽ ദീർഘകാലം നിലനിന്ന ശാലയും ഇതുതന്നെയാണ് ഞാനിപ്പോറ്റിയായിരുന്നു ഈ മണ്ഡപത്തിലെ അവസാനത്തെ അധ്യക്ഷൻ വേദപണ്ഡിതനായ അദ്ദേഹം വൈദ്യത്തിലും ജ്യോതിഷത്തിലും അപാര പാണ്ഡിത്യം നേടിയിരുന്നു മണ്ഡപം പ്രവർത്തിച്ചിരുന്ന കുന്നിന് ഞാനിക്കുന്ന് എന്നും വെളിപ്പേരുണ്ടായിരുന്നു ഞാനിക്കുന്നിലെ ചെറിയൊരു പ്രദേശം ഇപ്പോഴും കുമാരമണ്ഡപം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് ഇവിടെ അടുത്ത കാലത്ത് വലിയൊരു സുബ്രഹ്മണ്യ ക്ഷേത്രം സ്ഥാപിതമായി ചിന്നപ്പളനി എന്നാണ് ഈ ക്ഷേത്രത്തിന് പ്രശസ്തി മണ്ഡപം കടവിൻ്റെ പൂർവനാമം മുണ്ടപ്പ്ള മണ്ണടി എന്നായിരുന്നു ഈ കടവിൽ നിന്ന് തെക്കോട്ട് കുറച്ചു മാറിയാൽ പട്ടാരിപ്പറമ്പായി അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ മാമൂട്ടുവിള വലത്തോട്ട് തിരിഞ്ഞാൽ കുരവറ വളവിൽ സ്ഥിതി ചെയ്തിരുന്ന അമ്പലമായതിനാലാകണം കുരവറ എന്ന പേര് കിട്ടിയത് ഇവിടെ ചെറിയൊരു വഴിയമ്പലമുണ്ടായിരുന്നു കുരവറയ്ക്ക് സമീപം ഇടക്കാല വിളയിൽ നിന്ന് ലഭിച്ച നന്നങ്ങാടികൾ ഈ ഗ്രാമത്തിൻ്റെ ശിലായുഗ സംസ്കാരം വിളിച്ചോതുന്നു മറ്റൊരു സ്ഥലനാമവിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം